അദ്ദേഹം ഒരു ഭരണതലത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജനമാണ് പ്രജയാണ് ആ ഡ്രൈവർ എന്ന് പറയുന്നത്. ആ പ്രജയെ കൊണ്ട് ചെരുപ്പിന്റെ വാറഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അധമ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് നടുവേദനയാണെങ്കിൽ ഇങ്ങനെ വാറഴിക്കേണ്ടതില്ലാത്ത ഹവായി ചെരുപ്പുകൾ ഇട്ടിട്ട് വരാവുന്നതാണ്, ഊരി വെക്കാവുന്ന ചെരുപ്പുകൾ ഇട്ടിട്ട് വരാവുന്നതാണ്. നടുവേദന ഇതിനൊരു ന്യായീകരണമല്ല. ഒരു വ്യക്തിപരമായ സ്നേഹത്തിന്റെ പേരിലോ വയ്യാതിരിക്കുന്ന ആളിനെ ഒന്ന് സഹായിക്കുകയോ ചെയ്യുന്നത് ഇത്ര വലിയ മഹാപരാധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിനൊരു കംപ്ലൈന്റ് ഈ പറഞ്ഞ അഴിച്ച ഒരാളിന് അയാൾക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവമാണ് കഴിഞ്ഞുവാണ്. അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു 10 വർഷമായിട്ട് അദ്ദേഹം കുനിഞ്ഞാൽ കണ്ണിൻ്റെ അകത്ത് ബ്ലഡ് കൂട്ടിയും അങ്ങനെ ഒരു ഗൗരവമായ അസുഖമുള്ള ഒരാളാണ്. ഇത് വളരെ ദൗർഭാഗ്യവും പ്രതിഷേധകവുമായിട്ടുള്ള ഒരു നടപടിയായി. പൊതുപ്രവർത്തകരെ ജനങ്ങൾക്കാകെ മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ഇത് നമ്മൾ കേരളം 10 വർഷങ്ങൾക്ക് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതാക്കിയിട്ടുള്ള ചില ആചാരങ്ങളാണ്. പാടിയാന്നും വാത്തും ഒക്കെ പറഞ്ഞുള്ള തമ്പുരാൻ പുളിയും ഇതൊക്കെ ഇല്ലാതായതുപോലെ തന്നെ ഈ പാദസേവയൊക്കെ ഇല്ലാതായതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോഴ് സ്പീക്കർ തന്നെ ഇങ്ങനൊരു എന്ത് കാരണം കൊണ്ടാവട്ടെ, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിലുള്ള അസുഖം, ശാരീരികമായ അസുഖം എല്ലാവർക്കും അറിയാവുന്നതാണ്. 1-2 വർഷത്തിന് മുമ്പല്ല വന്നത്, 10-20 വർഷത്തിന് മുൻപ് വന്ന അസുഖമാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും MLA മാർക്കും മുഴുവൻ ആളുകൾക്കും അറിയാം, എൻ്റെ ദൈവമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം എനിക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത്. അത് ഞാൻ വിശദീകരിക്കാം.